രാജ്യത്തിന്റെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ L1 നീണ്ട 4 മാസത്തെ യാത്രയ്ക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്തെത്തി. പേടകം ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാജ് പോയിന്റ് അഥവാ L1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിയതായി ഇസ്രോ അറിയിച്ചു. 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ L1 ബഹിരാകാശ പേടകം ഇന്ന് ഉച്ചയോടെയാണ് അന്തിമ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. വൈകുന്നേരം 4 മണിയോടെയാണ് ആദിത്യ L1 ഒന്നാം ലഗ്രാജ് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഹാലോ ഓർബിറ്റ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ ബാഹ്യഭാഗത്തെ താപവ്യത്യാസങ്ങൾ, പ്രഭാമണ്ഡലം, വർണ്ണമണ്ഡലം, കൊറോണ തുടങ്ങിയ പാളികൾ, ബഹിരാകാശ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയായിരുന്നു അതിന്റെ വിക്ഷേപണം. 2023 സെപ്റ്റംബർ 2 രാജ്യത്തെ പ്രഥമ സൗര ദൗത്യമായി ആദിത്യ L1 വിക്ഷേപിച്ചത്. ഈ മേഖലയിൽ രണ്ടിന്റെയും ഗുരുത്വാകർഷണ ഫലങ്ങൾ പരസ്പരം ഇല്ലാതാക്കുന്നു. ഒരു ബഹിരാകാശ പേടകം പാർക്ക് ചെയ്യുന്നതിനും സൂര്യനെ നിരീക്ഷിക്കുന്നതിനും താരതമ്യേന സ്ഥിരതയുള്ള പോയിന്റാണിത് എന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. എന്നാൽ സൗരയൂഥത്തിലെ മറ്റ് എതിർഗ്രഹത്തിലെയും ഭ്രമണപഥം മാറ്റം പോലെ എളുപ്പമല്ല ഈ പ്രക്രിയ എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. എങ്കിലും ഈ കടമ്പ കൂടി കടക്കാൻ ഇസ്രോയ്ക്ക് കഴിഞ്ഞുവെന്നത് ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നു. ഇതോടെ ലഗ്രാജ് പോയിന്റിലെത്തുന്ന 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വബലം സമാനമായി അനുഭവപ്പെടുന്ന 5 മേഖലകളിലൊന്നാണ് ലഗ്രാജ് 1 എന്ന ഈ പ്രത്യേക മേഖല. ഇവിടെയാണ് പേടകം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച 7 പേലോഡുകളാണ് പേടകത്തിൽ പഠനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 4 സൂര്യനെക്കുറിച്ചും 3 ലഗ്രാജ് 1 എന്ന ബിന്ദുവിന്റെ സവിശേഷതയെക്കുറിച്ചുമാണ് പഠനം നടത്തുക. പേടകത്തിലെ 2 പേലോഡുകൾ യാത്രാമധ്യേ പ്രവർത്തനക്ഷമമാകുകയും ഭൂമിയിലേക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അർപ്പണത്തിന്റെ വിജയമാണിതെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രതികരണം. ഈ അപൂർവ നേട്ടത്തിൽ രാജ്യത്തിനോടൊപ്പം അവരെ അഭിനന്ദിക്കുന്നു. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്നും പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിച്ചു.